മാവേലിക്കര കൊറ്റാർകാവ് ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുവിൻ്റെ 142-ാമത് ജന്മനക്ഷത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ആചാര്യ സമ്മേളനം നടന്നു. ശാന്തിഗിരി ആശ്രമം മഠാധിപതി ഗുരുരത്നം ജ്ഞാന തപസ്സി ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര കൊറ്റാർകാവ് ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുവിൻ്റെ 142-ാമത് ജന്മനക്ഷത്ര മഹോത്സവം സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന ആചാര്യ സമ്മേളനം ശാന്തിഗിരി ആശ്രമം മഠാധിപതി ഗുരുരത്നം ജ്ഞാന തപസ്സി ഉദ്ഘാടനം ചെയ്തു. ഗുരു കാലാതീതമായ നന്മകൾ കൊണ്ട് നമ്മളെ പരിണാമപ്പെടുത്തുന്ന അതുല്യമായ ജീവിതമാണ്. ദൈവത്തിന്റെ അമേയമായ ലോകത്ത് ആ പ്രകാശ മനസ്സുകളെ സാധാരണക്കാരായ നമുക്ക് പകർന്നു തരുന്ന തിരുകാരുണ്യമാണ് ഗുരു. ഗുരുവെന്ന വാക്കിനെ മറ്റൊന്നുകൊണ്ട് നമുക്ക് വിവക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ഗുരുവിന് പകരമെന്ന് പറയുന്നത് ഗുരു മാത്രമാണ്. ദൈവത്തിന്റെ അമേയമായ ലോകത്ത് ആ പ്രകാശ മനസ്സുകളെ സാധാരണക്കാരായ നമുക്ക് പകർന്നു തരുന്ന തിരുകാരുണ്യമാണ് ഗുരു. ഗുരുവെന്ന വാക്കിനെ മറ്റൊന്നുകൊണ്ട് നമുക്ക് വിവക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ഗുരുവിന് പകരമെന്ന് പറയുന്നത് ഗുരു മാത്രമാണ്. കബീർദാസ് പറഞ്ഞതുപോലെ ഈ ലോകത്തിലെ എല്ലാ നദികളും സമുദ്രങ്ങളും എടുത്ത് പേനയാക്കിയത്, എല്ലാ ചെടികളും എല്ലാ മരങ്ങളും എടുത്ത് പേനയാക്കിയത്, നദികളെടുത്ത് സമുദ്രമെടുത്ത് മഷിയാക്കിയത്, തീരുന്നതല്ല പറഞ്ഞ്, തീരുന്നതല്ല എഴുതി, തീരുന്നതല്ല ഒരു ഗുരുവിന്റെ മഹത്വം. ആ മഹത്വം എന്താണ് എന്ന് ഞാനിവിടെ വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ മഹത്വത്തിലൂടെ പോകുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ആ മഹത്വം തിരിച്ചറിഞ്ഞ് ആ മഹത്വത്തെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ആ മഹത്വത്തിന്റെ ഭാഗമായി ജീവിച്ച് ആ മഹത്വത്തിലൂടെ വഴി നടന്ന് ആ മഹത്വത്തിന്റെ ഭാഗങ്ങളിൽ ജീവിതത്തെ അർപ്പിച്ച് സമർപ്പിച്ച് ആരാധിച്ച് സ്നേഹിച്ച് ബഹുമാനിച്ച് അത് ജീവിതവ്രതമാക്കി അതിൽ സാന്ത്വനം കണ്ടെത്തി അതിൽ സാക്ഷീകരിച്ച് അതിൽ അവതീർണമായി അതിൽ സാക്ഷാത്കരിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സംഘം കർമ്മകർത്താവ് സ്വാമി സൂക്ഷ്മാനന്ദ അധ്യക്ഷനായി. സംഘം ജനറൽ സെക്രട്ടറി സ്വാമി ചിത് സ്വരൂപാനന്ദ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാമി കൃഷ്ണദാസ്, സ്വാമി ത്യാഗാനന്ദ, സ്വാമി ശാന്തശീലൻ, സ്വാമി ബ്രഹ്മാനന്ദൻ, കെ കൊച്ചുരാമൻ, എം ജി തങ്കപ്പൻ, ടി കെ രാമചന്ദ്രൻ, എം കെ പുരുഷോത്തമൻ, മോഹൻകുമാർ, സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, മാവേലിക്കര.